സമയത്ത് പടപ്പുകൾക്ക് വേണ്ടി പദ്ധതികൾ അവതരിപ്പിച്ച് പ്രവർത്തന മുന്നേറ്റത്തിന്റെ ദിശാബോധം നൽകുകയാണെങ്കിൽ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഅ്മിനൽ ഖവിയ ധീരനായ മുഅ്മിനനെ അല്ലാഹുവിന് ഇഷ്ടമാണെന്ന് തിരുനബി പ്രസ്താവിച്ചത് സുൽത്താനുൽ ഉലമയുടെ പ്രവർത്തനം കാണുമ്പോൾ ആ ഒരു ധീരനായ മുഅ്മിനനെ കാണുവാൻ ഞങ്ങൾക്ക് ലഭിച്ചല്ലോ സാദ്സ് തൗഫീഖ് എന്ന സന്തോഷത്തിലാണ് ഉസ്താദിന്റെ ശിഷ്യന്മാരും അനുയായികളും ഉള്ളത്. അതുകൊണ്ട് തന്നെ വേദനകൾ എത്രയായാലും ഇവിടെ പരിസമാപ്തിയുണ്ട്. വാഴയൂർ എന്ന് പറയുന്ന സ്ഥലത്തു നിന്ന് ഒരാഴ്ച മുന്നേ ഇവിടെ ഒരു സഹോദരൻ വന്നു. അദ്ദേഹം KSEB ഡിപ്പാർട്ട്മെന്റൽ ഓഫീസറാണ്. അദ്ദേഹം മെയിൻ ഓഫീസിൽ വന്നു, രണ്ട് സന്തോഷങ്ങൾ പറയാനാണ് വന്നത്. ഒരു സന്തോഷം എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ വീട്ടിന്റെ സമീപത്ത് ഈ കഴിഞ്ഞ ഹജ്ജ് പെരുന്നാളിന്റെ നേരം ലോക്ക്ഡൌണിന്റെ കൊറോണയുടെ ഈ സമയത്ത് തൊട്ടടുത്ത വീട്ടിലുള്ള ഒരു ചെറിയ കുട്ടി, 2.5 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടി എലിയെ പിടിക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു തരം പശയുള്ള ഒരു ട്യൂബ് ഉണ്ട്. ആ ട്യൂബ് താഴെ വീണ് കിടക്കുന്നത് കണ്ട് ആ കുട്ടി വായിലേക്ക് അത് വലിച്ചു കയറ്റി പെട്ടെന്ന് ബോധം നഷ്ടപ്പെട്ടു. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നു. വരുന്ന സമയത്ത് വലിയ പ്രയാസം. ഡോക്ടർമാർ പരിശോധിച്ചിട്ട് പറഞ്ഞു ആ കുട്ടിയുടെ കരളിന്റെ പ്രവർത്തനം നിലച്ചു പോവുകയാണ്, വളരെ അടിയന്തര ഓപ്പറേഷൻ വേണം, കരൾ മാറ്റി വെക്കുകയും വേണം. അങ്ങനെ പ്രയാസം പറഞ്ഞപ്പോ തന്റെ അയൽവാസിയാണെങ്കിലും ആ സഹോദരൻ KSEB ഉദ്യോഗസ്ഥൻ ഉടനെ തന്നെ ശൈഖുന AP ഉസ്താദിന് ഫോൺ ചെയ്തു. ഉസ്താദ് പറഞ്ഞു ഒരു ഓപ്പറേഷനും അതിന് വേണ്ട, ധൈര്യത്തിൽ പോയിക്കോളൂ. മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു അടിയന്തര ഓപ്പറേഷൻ വേണം, ബേബി മെമ്മോറിയലിലേക്ക് പോകാം. ഉസ്താദിനോട് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു ഓപ്പറേഷൻ ഒരിക്കലും സംഭവിക്കില്ല, ഞാൻ വെള്ളം മന്ത്രിച്ചു കൊടുത്തു വിടാം. അത് കേട്ടപ്പോൾ കുടുംബക്കാർ വണ്ടിയെടുത്തു മർക്കസിൽ വന്നു. ഉസ്താദിൽ നിന്ന് വെള്ളം വാങ്ങി ആ കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. ബേബിയിൽ നിന്നും ചികിത്സ മിംസിലേക്ക് മാറ്റി. മിംസിലേക്ക് എത്തി സ്കാനിങ് നടത്തിയപ്പോ അത്ഭുതകരമായ നിലയിൽ ഡോക്ടർമാർ പ്രസ്താവിച്ചു ഈ കുട്ടിയുടെ കരളിന്റെ പ്രവർത്തനം നോർമലായി വരുന്നുണ്ട്, പൾസ് ഓക്കെയാണ്, ഓപ്പറേഷന്റെ ആവശ്യമില്ല. അൽഹംദുലില്ലാ, ഒരു ഓപ്പറേഷനോ മറ്റോ ആവശ്യമില്ലാതെ പൂർണ്ണ സുഖം പ്രാപിച്ച കുട്ടി വാഴയൂരിലെ വീട്ടിൽ ഇപ്പോൾ കളിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതേ സഹോദരൻ മറ്റൊരനുഭവം എന്നോട് പറഞ്ഞു, ഒരു വീട്ടിൽ ലോറി ഡ്രൈവറായ വാപ്പ വണ്ടി ലോറി ബേക്കെടുക്കുകയാണ്. ആ സമയത്ത് ലോറിയുടെ വലതുവശത്ത് 6 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ വാപ്പ കണ്ടിട്ടുണ്ട്. ഇടതുവശത്തെ ടയറിന്റെ ഭാഗത്ത് കളിക്കുന്ന കുട്ടിയെ വാപ്പ കണ്ടിട്ടില്ല. ഡ്രൈവ് ചെയ്തെന്ന് അബദ്ധത്തിൽ ആ 3 വയസ്സുള്ള കുഞ്ഞന്റെ ശരീരത്തിലേക്ക് ബാക്ക് ടയർ കയറിപ്പോയി, കുടൽമാല പൊട്ടി. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുവന്നപ്പോ ഉസ്താദിനെ വിളിച്ചു. പിന്നെയും ഉസ്താദ് പറയുന്നത് അതുതന്നെയാണ്, അപകടം തരണം ചെയ്യും, സുഖം പ്രാപിക്കും. ആ കുട്ടിയും സുഖം പ്രാപിച്ച് വാഴയൂരിലെ വീട്ടിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരു സംഭവമല്ല. ഞാനിത് പറയുമ്പോ നിങ്ങൾ ഓരോരുത്തരുടെ മനസ്സിലും ഇതിലും അത്ഭുതകരമായ ദുആഇന്റെ ഇജാബത്ത് നിങ്ങളുടെ മനസ്സുകളിലുണ്ട് എനിക്കറിയാം. പക്ഷെ അത് പറയാൻ എനിക്കൊരു സന്ദർഭം കിട്ടിയത് കൊണ്ട് ഞാൻ പറയുകയാണ്. ലക്ഷോപലക്ഷം ജനങ്ങൾ, കൊറോണയുടെ വിഷയം വന്നു, ദുബായിലും അബുദാബിയിലുമുള്ള ഹോസ്പിറ്റലുകളിലും ക്വാറന്റൈൻ സ്ഥലങ്ങളിലുമായി രോഗികൾ ന്യൂമോണിയ ബാധിച്ച് അതി ഗംഭീരമായ സങ്കീർണതയിലാണ്. മർക്കസിലേക്ക് ഫോൺ വന്നു. കാന്തപുരം ഉസ്താദ് അവർക്ക് വേണ്ടി ദുആ ചെയ്തു. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അവരുടെ അസുഖങ്ങളൊക്കെ മാറി, ധാരാളം ആളുകൾ രക്ഷപ്പെട്ടു വന്നു. ധാരാളം ആളുകൾക്ക് വേണ്ടി ഉസ്താദിന്റെ പ്രാർത്ഥന നടന്നു. അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വേണ്ടി ഉസ്താദിന്റെ ദുആ നടക്കുമ്പോ എല്ലാ വിഭാഗം ആളുകളിലും ആളുകളും മർക്കസിലേക്ക് വരുന്നു. ഉസ്താദിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി പ്രതീക്ഷിച്ചു കൊണ്ടാണ് വരുന്നത്. ദുആഇന് ഇജാബത്തുള്ള ഈ വലിയ സൗകര്യവും സന്തോഷവുമുള്ള മർക്കസ് എന്ന ക്യാമ്പസിൽ ലോക്ക്ഡൌൺ അല്ലാത്ത സമയത്ത് സാധാരണ നിലയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇവിടെ ഒരു ദിവസം ഉച്ചക്ക് ചോറ് ഉണ്ടാക്കണമെങ്കിൽ, ഒരു ഉച്ചക്കുള്ള ഭക്ഷണം ഉണ്ടാക്കണമെങ്കിൽ അതിന് സാധാരണ ചോറിന്റെ അരി
350 കിലോ അരി വേണം. രാത്രി കൂടി നോക്കുകയാണെങ്കിൽ 9 ചാക്ക് അരി ഒരു ദിവസം വേണം. ബഹ്റൈനിലുള്ള ഒരു സഹോദരൻ അദ്ദേഹത്തിന്റെ മകളുടെ അസുഖം ഭേദമായ വിവരം പറഞ്ഞു. മർക്കസിലേക്ക് ഒരു കിൻഡൽ പോത്തിനെ കൊടുത്തയച്ചു. ആ ഒരു കിൻഡൽ പോത്ത് എത്ര ദിവസം നമുക്ക് മാംസമാക്കാമെന്ന് ചോദിച്ചപ്പോ കാന്റീനിലുള്ള ജോലിക്കാർ പറഞ്ഞത്, ഒരു ഉച്ചക്ക് ഭക്ഷണത്തിന് കറി ഉണ്ടാക്കണമെങ്കിൽ യതീംഖാന ഒഴിച്ചു നിർത്തിയാൽ, മർക്കസിന്റെ സൈതൂൻ വാലി ഫീസ് വാങ്ങുന്ന സ്ഥാപനം ഒഴിച്ചു നിർത്തിയാൽ മറ്റു സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും മറ്റു സ്ഥാപനങ്ങളിലെ ഉസ്താദുമാർക്കും വേണ്ടി 125 കിലോ പോത്തിറച്ചി ഉണ്ടായാലേ ഒരു മാംസത്തിന്റെ കറി ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ. 7 കിലോ കടുക് വാങ്ങിയാൽ 6 ദിവസമാണ് അതിന്റെ ഉപയോഗത്തിന് തുക. പ്രിയപ്പെട്ടവരെ, എങ്കിൽ എത്ര ലിറ്റർ വെള്ളം വേണ്ടി വരും, എത്ര എണ്ണ വേണ്ടി വരും, എത്ര ഇന്ധനം വേണ്ടി വരും, ഇതിനു വേണ്ടി എത്ര കറണ്ട് ഇവിടെ ഉപയോഗിക്കേണ്ടി വരും? നിങ്ങൾ ആലോചിച്ചു നോക്കൂ. ഈ ഭീമമായ പദ്ധതികൾ മുഴുവനും മർക്കസ് നടത്തിക്കൊണ്ടുപോകുന്നത് നല്ലവരായ നിങ്ങളുടെ സഹായഹസ്തം കൊണ്ടാണ്. ഓരോരുത്തർക്കും മർക്കസിലേക്ക് സഹായം നൽകുവാൻ പല പദ്ധതികളുണ്ടാകും. ചില ആളുകൾ ഒരല്പം സംഖ്യ നൽകിയിട്ട് പോകും, ചിലർ വലിയ സംഖ്യ നൽകിയിട്ട് പോകും. സാധാരണ ജനങ്ങൾക്കടക്കം മർക്കസിൽ പഠിക്കുന്ന ഹാഫിദീങ്ങൾക്കും യതീമുകൾക്കും അതുപോലെ ശരീഅ വിദ്യാർത്ഥികൾക്കും കശ്മീരി വിദ്യാർത്ഥികൾക്കും പെൺകുട്ടികൾക്കുമെല്ലാം ആവശ്യമുള്ള ഭക്ഷണത്തിന് വേണ്ടി, വെള്ളത്തിന് വേണ്ടി ആവശ്യമുള്ള സഹായം നൽകുവാൻ ഒരു പദ്ധതി കാന്തപുരം ഉസ്താദ് പ്രഖ്യാപിച്ചു. അതാണ് തകാഫുൽ പദ്ധതി. സ്പോൺസർഷിപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ ഒരു വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നിങ്ങളുടെ വീട്ടിലെ നിങ്ങളുടെ കുട്ടിയെ പോലെ, നിങ്ങളുടെ മകളെ പോലെ നിങ്ങൾക്ക് ഏറ്റെടുക്കാം. നിങ്ങളുടെ വീട്ടിലെ കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന നേരം അതിലും രുചികരമായ ഭക്ഷണം ഇവിടെ ഈ കുട്ടികൾ കഴിക്കുന്നു. 5 നേരം അവർ ഭക്ഷണവും ചായയും കുടിക്കുന്നു. ആ വിദ്യാർത്ഥികൾക്ക് സഹായം നൽകുവാൻ എല്ലാ ദിവസവും നിങ്ങൾ ഇങ്ങോട്ട് വരണമെന്നില്ല. തകാഫുൽ പദ്ധതിയിൽ നിങ്ങളൊരു വിദ്യാർത്ഥിയെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ, അത് യതീമാവട്ടെ, ഹാഫിളാവട്ടെ, ശരീഅ വിദ്യാർത്ഥികളാവട്ടെ, മിസ്കീൻമാരാവട്ടെ, ആൺകുട്ടികളും പെൺകുട്ടികളുമായിക്കൊള്ളട്ടെ, ഈ സമ്മേളനഗരിയിൽ പ്രത്യേക കൗണ്ടറുകൾ അതിനുവേണ്ടി ഒരുക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ തകാഫുൽ പദ്ധതിയിൽ അംഗമാകാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. അവിടെ ഒരു ഫോം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളുടെ അഡ്രസ്സുകൾ, കോൺടാക്റ്റ് നമ്പറുകൾ എഴുതി കൊടുക്കുക. നിങ്ങൾ സ്പോൺസർ ചെയ്യുന്ന കുട്ടിയെ നിങ്ങൾക്ക് സ്പെഷ്യലായിട്ട് റിക്വസ്റ്റ് ചെയ്യാം. ആ വിദ്യാർത്ഥിക്ക് വേണ്ടി ഒരു വർഷം 25,000 രൂപ നിങ്ങൾ നൽകിയാൽ മതി. വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിന് അത് നമ്മൾ ഉപയോഗിക്കുന്നു, അന്നത്തിനും വെള്ളത്തിനും അത് നമ്മൾ ഉപയോഗിക്കുന്നു. ഒറ്റ ഗഡുവായി 25,000 നൽകുവാൻ പ്രയാസമുണ്ടെങ്കിൽ മാസഗഡുക്കളായി നിങ്ങൾക്ക് നൽകാം. നിങ്ങൾ നൽകുന്ന ടെലിഫോൺ നമ്പറിൽ ബന്ധപ്പെട്ട് മർക്കസിന്റെ ഓർഗനൈസർമാർ നിങ്ങളെ ബന്ധപ്പെടും. നിങ്ങളുടെ വീടുകളിൽ വന്ന് ക്യാഷ് സ്വരൂപിക്കും. നിങ്ങളാവട്ടെ സന്തോഷത്തിന്റെ രമ്യ രൂപത്തിലായി തീരുകയും ചെയ്യും. രാത്രി നേരത്ത് സ്വബിഹിക്ക് മുമ്പ് എഴുന്നേറ്റ് വുളൂ ചെയ്ത് നിസ്കരിച്ച് ഖുർആൻ ഓതുന്ന ആ മക്കൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. വീട്ടിലുള്ള ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇതിൽ പങ്കാളികളാകാം. നമ്മൾ എത്രമാത്രം സംഖ്യകൾ വെറുതെ ചെലവ് ചെയ്യുന്നു അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി ഒരു സദഖ, ആ സദഖ വിശന്ന വയറിന് വേണ്ടിയാണ്, ദാഹിച്ച അണ്ണാക്കിന് വേണ്ടിയാണ്. അതൊരിക്കലും സിമെന്റ് വാങ്ങുവാനും പുഴി വാങ്ങുവാനും കല്ല് വാങ്ങുവാനും ഞങ്ങൾ ഉപയോഗിക്കുകയില്ല. തകാഫുലിന്റെ അക്കൗണ്ട് തന്നെ വേറെയാണ്. ആ നിലയിൽ നിങ്ങൾക്ക് തകാഫുൽ പദ്ധതിയിലേക്ക് ചേരാവുന്നതാണ്. സൗദി അറേബ്യയിലുള്ള ഞങ്ങളുടെ പ്രവർത്തകന്മാർ ബഹ്റൈൻ, കുവൈത്ത്, ഖത്തർ, യുഎഇ, ഒമാൻ, അതുപോലെ ലക്ഷദ്വീപ്, ലണ്ടൻ, മലേഷ്യ, സിംഗപ്പൂർ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് അവിടെയുള്ള മലയാളികളായ പ്രവാസികൾ പലരും സമീപിച്ചുകൊണ്ട് മർക്കസിലേക്ക് തകാഫുൽ എത്തിച്ചു തരുന്നുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട്. തകാഫുൽ അംഗമായി തീർന്നാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വാപ്പ, ഉമ്മ, ഭാര്യ, മക്കൾ ആരെങ്കിലും മരണപ്പെട്ടു പോയാൽ, ഇനി നിങ്ങളുടെ തന്നെ മരണം നടന്നാലും മർക്കസിൽ നിന്ന് ഉസ്താദിന്റെ ദുആ നടക്കും.
ഉസ്താദിന്റെ മയ്യത്ത് നിസ്കാര അഭ്യർത്ഥനയുണ്ടാകും. മർക്കസിലെ വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. നിങ്ങൾക്ക് അസുഖമായാൽ, ഞങ്ങൾക്ക് വേദനയാൽ, ഞങ്ങളുടെ മക്കൾക്ക് ഭക്ഷണം തരുന്നവർക്ക് പ്രയാസമായാൽ ഞങ്ങൾക്ക് സങ്കടമാണ്. ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ഉസ്താദിനോട് ഞങ്ങൾ വിളിച്ചു പറഞ്ഞ് ദുആ ചെയ്യും. മഹാന്മാരായ സയ്യിദുമാർ ദുആ ചെയ്യും. സയ്യിദ് അലി ബാഫഖി തങ്ങൾ നമുക്ക് ദുആ ചെയ്യും. സൈനുൽ ആബിദീൻ ബാഫഖി തങ്ങൾ ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട സയ്യിദ് മുത്തന്നൂർ തങ്ങൾ ദുആ ചെയ്യും. ബഹുമാനപ്പെട്ട ചെറിയ എ പി ഉസ്താദ് ദുആ ചെയ്യും. ഞങ്ങളുടെ ഉസ്താദുമാർ തങ്ങന്മാരെല്ലാം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അത് കേവല നാട്യമല്ല, ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ഞങ്ങൾ റബ്ബിനോട് വിളിച്ചു പറയുന്നത്. അൽഹംദുലില്ലാ, എത്രയോ ആളുകളുടെ അസുഖങ്ങൾ ഭേദപ്പെട്ടിട്ടുണ്ട്. ആഴ്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ ഇജാബത്ത് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ പദ്ധതിയിലേക്ക്, തക്കാഫുൽ പദ്ധതിയിലേക്ക് നിങ്ങൾ അംഗങ്ങളാകണമെന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. വിദ്യാർത്ഥികളുടെ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആവശ്യമായ എല്ലാ പുരോഗതിയും മർക്കസ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അത്യന്താധുനികമായ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും ഉയർന്ന നിലയിലുള്ള പരിശുദ്ധ ഇസ്ലാമിനെ സമർപ്പിക്കുവാൻ മർക്കസിന്റെ നോളജ് സിറ്റി പുതുമാനം ചരിത്രം തീർത്തുകൊണ്ട് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ഒരു അത്ഭുതമായി നിൽക്കുകയാണ്. മർക്കസ് എന്ന മഹാപ്രസ്ഥാനം അറിവിന്റെ മഹാസാഗരമായി രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഗരങ്ങളാണ് സംസ്കൃതിയുടെ വളർത്തു കേന്ദ്രങ്ങൾ. അറിവിന്റെ നഗരം എന്നത് ഒരു പുതിയ ആശയമല്ല. നോളജ് സിറ്റി, അത് അറിവിന്റെ നഗരം. അത് മദീന മുനവ്വറയിൽ മുത്തുനബി രൂപപ്പെടുത്തി തന്നതാണ്. മസ്ജിദുൻ നബവിയിൽ ആദ്യത്തെ ലോകത്തിലെ റെസിഡൻഷ്യൽ സ്കൂളിന്, അത് അഹ്ലുൽ സുഫക്ക് മുത്തുനബി രൂപം തന്നതാണ്. ലോകരാജ്യങ്ങളുടെ സംസാരത്തിന് മസ്ജിദുൻ നബവി രൂപം തന്നതാണ്. വിദ്യാഭ്യാസ, സാംസ്കാരിക, സാമൂഹിക റിലീഫ് പ്രവർത്തനങ്ങൾ മുത്തുനബി മാതൃക കാണിച്ചു തന്നതാണ്. മെഡിസിൻ രംഗത്തും എഞ്ചിനീയറിംഗ് വിഭാഗങ്ങളിലും മറ്റിതര പ്രൊഫഷണൽ മേഖലകളിലും ഉയർന്ന രൂപങ്ങൾ കാണിച്ചു തരുവാൻ മുത്തുനബിയുടെ മാതൃക പിൻപറ്റിക്കൊണ്ട് കേരളത്തിന്റെ പുതിയ രൂപം, ഇന്ത്യ രാജ്യത്തിന്റെ അഭിമാനം നോളജ് സിറ്റി, അതിൻ്റെ സുന്ദരമായ പ്രവർത്തനത്തിൻ്റെ സമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. 125 ഏക്കർ പ്രകൃതിയുടെ പച്ചപ്പിൽ ഉയർന്നു നിൽക്കുന്ന ആ വിജ്ഞാന നഗരം ദക്ഷിണേന്ത്യയിലെ തന്നെ വിശാലമായ ഒരു വലിയ സമുച്ചയമായിട്ടാണ് ഉയർന്നു നിൽക്കുന്നത്. കൾച്ചറൽ സെന്റർ, മർക്കസു സഖാഫ എന്ന് അറബിയിൽ പറയുന്ന സാംസ്കാരിക നിലയം, അത് കേരളത്തിൽ ഉയർന്നത വരുമ്പോൾ ഇന്ത്യയുടെ ഭൂമുഖത്ത് തന്നെ ഉയർന്ന ഒരു ചിത്രം രൂപപ്പെടുത്തുവാൻ മർക്കസിന്റെ കൾച്ചറൽ സെന്ററിന് സാധിക്കുന്നു. മർക്കസിന്റെ കൾച്ചറൽ സെന്റർ 1 കിലോമീറ്റർ വിസ്താരമാണ്. ഒരു സ്ഥലത്തു നിന്ന് തുടങ്ങി കൾച്ചറൽ സെന്റർ മാത്രം ചുറ്റിക്കണ്ടു തീരുമ്പോഴേക്ക് 1 കിലോമീറ്ററാണ് നിങ്ങൾ സഞ്ചരിക്കുക. ആ കൾച്ചറൽ സെന്റർ ഉയർന്ന നിലയിലുള്ള മാതൃക, പേർഷ്യൻ മാതൃകയും അതുപോലെ തന്നെ യൂറോപ്യൻ മാതൃകയും യോജിപ്പിച്ചുകൊണ്ടുള്ള ഉയർന്ന ഒരു സംവിധാനമാണ് അവിടെ കാഴ്ചവെക്കുന്നത്. താജ്മഹലിന്റെ പേരും റെഡ് ഫോർട്ടിന്റെ പേരും സപ്ത സൗന്ദര്യത്തിൽ വിളിച്ചു പറഞ്ഞപ്പോ മാർബിളിന്റെ പുറത്തു നിന്ന് നോക്കി വരാനാണ് ഇന്ത്യയിൽ അതിന്റെ വിധിയെങ്കിൽ, മർക്കസിന്റെ നോളജ് സിറ്റി രൂപപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായും അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കുവാനും മസ്ജിദുൽ ആസാറടക്കം അത്ഭുതകരവും സുന്ദരവുമായ കാഴ്ചകൾക്ക് വിധേയമാകാനും നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. കൾച്ചറൽ സെന്ററിൻ്റെ താഴ്ഭാഗത്ത് 150 ഷോപ്പുകളാണ് നിർമ്മിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട കച്ചവടങ്ങളും അവിടെ നടക്കും. ടെക്സ്റ്റൈൽസ് മാത്രമല്ല, A to Z കച്ചവടം അവിടെ ഉണ്ടാകും. ആ 150 ഷോപ്പുകൾക്ക് മേലെയാണ് കൾച്ചറൽ സെന്ററിന്റെ ഒന്നാം നില വരുന്നത്. ടോപ്പ് റൂഫ് ടോപ്പിൽ 72,000 സ്ക്വയർ ഫീറ്റ് ചുറ്റളവിൽ 100 വൃക്ഷങ്ങൾ വളർത്തിയെടുക്കുന്ന ഒരു നയന സുന്ദരമായ കാഴ്ച നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. കൾച്ചറൽ സെന്ററിന്റെ ഒരു ഭാഗത്തുകൂടെ സുന്ദരമായി ഒഴുകുന്ന ഒരു തടാകമുണ്ട്. ആ തടാകത്തിൽ 3 കോടി ലിറ്റർ ജലമാണ് സംഭരിച്ചിട്ടുള്ളത്. അത് പുറത്തു നിന്ന് കൊണ്ടുവന്ന ജലമല്ല. കൾച്ചറൽ സെന്റർ ഉള്ള മർക്കസിന്റെ നോളജ് സിറ്റി
നല്ല ഉറവയുള്ള ജലസാന്ദ്രതയുള്ള ഭൂമിയാണ്. അവിടുത്തെ വെള്ളം തന്നെയാണ് ഭംഗിയായി അത് രൂപപ്പെടുത്തിയിട്ടുള്ളത്. ആ സ്ഥലം അവിടെ നമുക്ക് കാഴ്ചയെ സന്തോഷിപ്പിക്കുന്നു. സ്പിരിച്വൽ എൻക്ലേവ്, ഇന്റർനാഷണൽ ഹെറിറ്റേജ് മ്യൂസിയം, വേൾഡ് ക്ലാസ് ലൈബ്രറി, ഗവേഷണ കേന്ദ്രം, ശരീഅ സിറ്റി, സൂഖ്, ഇതെല്ലാം അടങ്ങുന്ന കൾച്ചറൽ സെന്റർ നമ്മുടെ സുന്ദരമായ ഒരു രൂപമാണ്. മർക്കസിന്റെ മർക്കസ് ആരംഭിച്ച കേരളത്തിൽ ആദ്യമായി മർക്കസ് ആരംഭിച്ചത് അഥവാ മർക്കസാണ് കേരളത്തിൽ ആദ്യമായി യുനാനി മെഡിക്കൽ കോളേജ് ആരംഭിച്ചത്. കേരള ഗവൺമെന്റിന് വരെ യുനാനി മെഡിക്കൽ കോളേജ് രൂപീകരിക്കുവാൻ കേരളത്തിൽ സാധിച്ചിട്ടില്ല. മലയാളികളായ വിദ്യാർത്ഥികൾ കേരളത്തിന്റെ പുറത്താണ് പഠിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ നമ്മുടെ നോളജ് സിറ്റിയിലെ യുനാനി മെഡിക്കൽ കോളേജിൽ നിന്ന് 100 വരുന്ന ഡോക്ടർമാർ പുറത്തിറങ്ങിക്കഴിഞ്ഞു. ആധുനിക വൈദ്യരംഗത്ത് മോഡേൺ മെഡിസിനും ആയുർവേദവും ഹോമിയോപ്പതിയും എല്ലാം പരിചയമുള്ളിടത്ത് യുനാനിയുടെ ചികിത്സയും അത്ഭുതം തീർക്കുകയാണ്. കൈകാലുകൾക്ക് വേദനയുള്ളവർ, കഷണ്ടി കൊണ്ട് വിഷമിച്ചവർ, മാനസിക ദുഃഖമുള്ളവർ, വ്യത്യസ്തമായ ചികിത്സാ രീതികൾ അവിടെ ആരംഭിച്ചിട്ടുണ്ട്. ഏറ്റവും നല്ല ട്രീറ്റ്മെന്റ് നിങ്ങൾക്ക് അവിടെ ലഭിക്കുക തന്നെ ചെയ്യും. ആ യുനാനി മെഡിക്കൽ കോളേജിൽ നിന്ന് കഴിഞ്ഞ വർഷം റൂബി ജൂബിലിയിൽ ഉണ്ടായിരുന്ന ആ പ്രഖ്യാപനത്തോടനുബന്ധമായി ഗവേഷണത്തിന് വേണ്ടി ഡോക്ടർമാരെ നാം നിയമിച്ചിരുന്നു. ആ ഡോക്ടർമാർ വിവിധ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ മരുന്നുകൾ ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉസ്താദ് പഠിപ്പിച്ചെടുത്ത ഡോക്ടർമാരാണ് അക്കൂട്ടത്തിൽ മുന്നിലുള്ളത്. ഡോക്ടർ അബ്ദുസ്സലാം സാറിനെ പോലെയുള്ള അറിയപ്പെട്ട സയന്റിസ്റ്റുകളും ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി ഉസ്താദിനെ പോലെയുള്ള ദിഷണാശക്തിയുള്ള നേതൃത്വവും ഒത്തുനിന്നപ്പോ വളരെ പെട്ടെന്ന് തന്നെ ആവശ്യമുള്ള മരുന്നുകളുടെ റിസർച്ച് പൂർത്തിയാക്കി വിപണിയിലെത്തിക്കുവാനും ഗവൺമെന്റിന്റെ തന്നെ സപ്പോർട്ട് ലഭിക്കുവാനും അതുകൊണ്ട് സാധിച്ചു. കോവിഡ് കാലഘട്ടത്തിൽ വ്യാപകമായി രോഗം വന്നപ്പോ പ്രതിരോധം തീർക്കുവാൻ വബാനിൽ പോലുള്ള മരുന്നുകളും അതുപോലെയുള്ള മറ്റ് മരുന്നുകളും വിപണിയിലേക്ക് ഇറക്കിക്കൊണ്ട് യുനാനി രംഗത്ത് നല്ല കാഴ്ചപ്പാടുണ്ടാക്കാൻ മർക്കസിന് സാധിച്ചിട്ടുണ്ട്. ശരീഅ സിറ്റി പാരമ്പര്യ തനിമ നഷ്ടപ്പെടാതെ ആധുനിക പരിപ്രേക്ഷ്യങ്ങളിൽ നിന്ന് അനുഗുണമായ മാറ്റങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സമുന്നയ വിദ്യാഭ്യാസ രംഗത്ത് നവജാഗരണം തീർക്കുകയാണ് മർക്കസ് ശരീഅ സിറ്റി. ശരീഅ ദഅവ കോളേജുകളുടെ വികാസത്തിൽ മർക്കസ് സാധ്യമാക്കിയ പരിവർത്തനങ്ങളാണ് ശരീഅ സിറ്റിയുടെ ഊർജസ്രോതസ്. വിദ്യാർത്ഥികളുടെ സർവോന്മുഖ കഴിവുകൾ പരിപോഷിപ്പിക്കുന്ന അതിവിശാലമായ പാഠ്യപാഠ്യേതര പദ്ധതികളാണ് ഈ വിദ്യാനികേതനിലുള്ളത്. ഇസ്ലാമിക് സ്റ്റഡീസിൽ UG PG പൂർത്തിയാക്കുന്നതോടൊപ്പം റെഗുലറായി മെഡിക്കൽ ലോ പ്രൊഫഷനുകൾ കരഗതമാക്കാനുള്ള അവസരം കോഴ്സിന്റെ കാലാവധിയിൽ ലഭിക്കുന്നു. യുനാനി മെഡിക്കൽ കോളേജിലും മർക്കസിന്റെ ലോ കോളേജിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ, ശരീഅ സിറ്റിയിൽ കൂടി പഠിക്കുന്ന ആൺകുട്ടികളുണ്ട്. പെൺകുട്ടികൾക്ക് ക്വീൻസ്ലാൻഡ് എന്ന് പറയുന്ന പ്രത്യേക ക്യാമ്പസിൽ ഇസ്ലാമിക വിദ്യാഭ്യാസവും നൽകുന്നു. അഥവാ ഇന്ത്യൻ ലോ പഠിച്ചുകൊണ്ട് ലോ കോളേജിലേക്ക് പോകുന്ന കുട്ടികൾ ഇസ്ലാമിക് ലോ കൂടി പഠിച്ചുകൊണ്ട് രാജ്യത്തിന്റെ സുരക്ഷിതത്വം കൂടി ഏറ്റെടുക്കുകയാണ്. വക്കീൽമാരാവുക എന്ന് പറഞ്ഞാൽ കളവ് പറയാൻ പരിശീലിക്കുക എന്ന് തെറ്റിദ്ധരിച്ചെടുത്താണ് കാന്തപുരം ഉസ്താദ് തെറ്റായ ധാരണകളെ തിരുത്തിക്കൊണ്ടിരിക്കുന്നത്. ലോ കോളേജിൽ നിന്ന് 100 അഡ്വക്കറ്റുമാർ പുറത്തു വന്നു. 30 ആളുകൾ സഖാഫികളും നൂറാനികളുമാണ്. ഡോക്ടർ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് ഉസ്താദ് മർക്കസ് ശരീഅ വൈസ് ചാൻസലറാണ്. അദ്ദേഹം ഇന്ന് അഡ്വക്കറ്റ് കൂടിയാണ്. അദ്ദേഹം കോഴിക്കോട് മഞ്ചേരി കോടതികളിലെ ആഴ്ചയിൽ 2 ഹിയറിംഗിന് ഹാജരാകുന്ന പ്രഗത്ഭനായ വക്കീലാണ്. അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് പാസ്സാകുക, LLB പാസ്സാകുക എന്ന് പറഞ്ഞാൽ കോടതികൾ മാത്രം നിൽക്കലല്ല എന്നും മൾട്ടി കമ്പനികളിലെ സെക്രട്ടറി പോസ്റ്റുകൾക്ക് ഒരുപാട് സാധ്യതകളുണ്ട് എന്ന് ലോകത്തിന്റെ മുമ്പിലേക്ക് പഠിപ്പിച്ചു കൊടുക്കുവാൻ ഉസ്താദിനെ കൊണ്ട് സാധിച്ചു. വിദ്യാർത്ഥികളുടെ എല്ലാ പഠന നിലവാരങ്ങളും ഉയർന്ന നിലയിലേക്ക് എത്തിക്കണമെന്നും അവർക്ക് ആവശ്യമുള്ള എല്ലാ സംവിധാനങ്ങളും അവിടെ രൂപപ്പെടണമെന്നുള്ളത്
ഉസ്താദിന്റെ നിർബന്ധമായ ഒരു കാഴ്ചപ്പാടാണ്. ആ കാഴ്ചപ്പാടുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ലോ കോളേജും മെഡിക്കൽ കോളേജും എല്ലാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. MBBS രംഗത്തും അതുപോലെ നഴ്സിംഗ് രംഗത്തും മർക്കസിന്റെ പുതിയ കാഴ്ചപ്പാടുകൾ നാം ഇവിടെ സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. മർക്കസിന്റെ അതിശീഘ്രമായ ഈ മുന്നേറ്റം ലോക മുസ്ലിമീങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമ്പോൾ മർക്കസിന് സഹായിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. നാം അതിനുവേണ്ടി മുന്നേറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. മർക്കസിന് സഹായിക്കാനുള്ള നിരവധി പദ്ധതികൾ നമ്മുടെ മുമ്പിലുണ്ട്. മർക്കസിന്റെ ഈ പ്രധാന ബിൽഡിംഗ് ശരിയത്ത് കോളേജിന്റെ ബിൽഡിംഗിന്റെ സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഭാഗം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിന്റെ ദീവാൻ കോർട്ടാണ്. അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലേക്ക് പങ്കാളികളാകാൻ പറ്റുന്നവർക്ക് ഓരോ പില്ലർ ഏറ്റെടുത്തുകൊണ്ട് പങ്കാളികളാകാം. തഖാഫുൽ അംഗങ്ങളാകാൻ താല്പര്യമുള്ളവർക്ക് വിദ്യാർത്ഥികളുടെ ഭക്ഷണത്തിലേക്ക് താല്പര്യത്തോടെ പങ്കെടുക്കാം. നമ്മുടെ കൾച്ചറൽ സെന്ററിന്റെ മുസല്ലകൾ ഏറ്റെടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ഏറ്റെടുക്കാം. മർക്കസിലേക്ക് നേർച്ചകളും സംഭാവനകളും അയച്ച് നിങ്ങൾ മർക്കസിന്റെ പ്രവർത്തനത്തിൽ ഭാഗവാക്കാകണം. നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം സർവാധിനാഥനായ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും.